ശ്രീ പി എസ് പ്രശാന്ത് ഇവിടെ സെമി കേഡർ എന്നൊക്കെ കെ സുധാകരൻ പറയുമ്പോൾ വലിയ പുച്ഛവും പരിഹാസവും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിനൊരു ഉണർവ് നൽകാൻ ഇപ്പോൾ കെ സുധാകരൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലേ ഉദാഹരണത്തിന് ആലുവയിലെടുത്ത സമരം നോക്കുക അത് ഒരുപക്ഷെ ആസൂത്രണം ഒന്നും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും ആലുവ എം എൽ എ അവിടെ ചെന്നിരിക്കുന്നു ആ ചെന്ന് ഒരു സമരമാക്കി മാറ്റിയെടുക്കാൻ പിന്നീട് ഈ ആവേശം കാരണമായി അത് സർക്കാരിനെ കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനം തിരുത്തിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആലുവ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഒന്ന് ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലാണ് ഇടിവ് തട്ടാതെ കോൺഗ്രസ് നിലനിന്നിട്ടുള്ള ഒരു ജില്ല അതിനിൽ തന്നെ ആലുവ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അൻവർ സാദത്തിൻ്റെ സമരം ഒരു ജനകീയ സമരമായി മാറി സർക്കാരിനെ കൊണ്ട് അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ആ സമരം ആ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും നേതൃത്വത്തിൻ്റെ പ്രസക്തി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരു ഇവൻ്റ് ഉണ്ട് ഒരു ഉണ്ട് ശ്രീ പി എസ് പ്രശാന്ത് അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവരുടെ കരച്ചിലല്ലാതെ കോൺഗ്രസ് പാർട്ടി നേരെ നടക്കണം എന്നുള്ള ഉദ്ദേശമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏക്കാരായിക്കൊള്ളട്ടെ ഐക്കാരായിക്കൊള്ളട്ടെ കൂടെ നിൽക്കുക സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടെയല്ലേ എനിറേണ്ടത് ഞാൻ ചോദിക്കുന്നത് ആലുവ വിഷയത്തിന്റെ ഞാൻ ചോദിക്കുന്നത് ഇതിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കെ സുധാകരനും ബി ഡി സതീശനും കഴിഞ്ഞിട്ടില്ലേ ആലുവ വിഷയം എനിക്ക് അറിയണ്ട എന്ത് മാറ്റം ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത് എന്ത് സെമി കേഡർ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്ത് ഈ അഭിപ്രായങ്ങൾ പറയുന്നവരെയൊക്കെ പുറത്താക്കുന്നതാണോ സെമി കേഡർ എന്ന് പറയുന്നത് അഭിപ്രായങ്ങളുടെ സമന്വയമാണ് ഇന്നും കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് അങ്ങനെയാണ് കോൺഗ്രസ് നേരത്തെ ശ്രീകുമാറായിട്ടും പറഞ്ഞതുപോലെ അഭിപ്രായ ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു കെ പി സി സി അധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി വന്നതിന്റെ പിറ്റേന്ന് മുതൽ തന്നെ അദ്ദേഹം ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ തിട്ടൂരത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവും ആ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോയാൽ എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കുന്നതും തിട്ടൂരത്തിൽ സംസാരിക്കുന്നതും ശബ്ദമുറത്തി സംസാരിക്കുന്നതുമാണ് സെമി കേട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയല്ലേ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും എന്ത് പറഞ്ഞാലും രണ്ട് ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ യാഥാർത്ഥ്യമാണ് അത് ഈ കെ പി സി സി പ്രസിഡന്റും പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഒഴിവാക്കിക്കൊണ്ട് ജനകീയായ ശ്രീ ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവായി ശക്തനായി ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്ക് കീഴിൽ അടിച്ചറയുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് അവർ അവരെ ഒഴിവാക്കുന്നതാണോ സെമിക്കേഡർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സെമി കേഡർ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ രമേശ് ചെന്നിത്തലയും മൂലയ്ക്കിരുത്തുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഈ പാർട്ടിയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ചലനം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല എനിക്ക് കോൺഗ്രസ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കെ പി സി സി പ്രസിഡന്റായി ശ്രീ സുധാകരൻ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായതായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അത് പൊതുവായി തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച